ഹലോ ഫ്രണ്ട്സ് ഫോസ്റ്റർ കേരളയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു മോഡലിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്ലോസറ്റ് ഫ്ലഷിനെ കുറിച്ച് പറയാനാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വൈറ്റ് വേവ് റിംലെസ് എന്ന് പറയുന്ന ഒരു മോഡലിലാണ് ഇപ്പോൾ ക്ലോസറ്റുകൾ ഇറങ്ങുന്നത് അത് സെറയുടെയും എല്ലാ ജാഗ്വാർ സെറ പോലെയുള്ള എല്ലാ കമ്പനികളും അത് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ തൊട്ടടിയിലൂടെയാണ് ഇതിൻ്റെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്ലോസെറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലഷ് ക്ലിയർ ചെയ്ത ഫ്ലഷ് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ടെക്നോളജി ആണ് എന്ന് പറഞ്ഞിട്ടാണ് കമ്പനികൾ കമ്പനികളിത് ഇറക്കിയിരിക്കുന്നത് ഇതിറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളെ ആവുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ആണ് അപ്പോൾ ഈ ക്വൈറ്റ് വേവ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മളൊരു ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലഷിലൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ക്ലോസറ്റുകളും വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ക്വിക് വേവിൻ്റെ ഒരു പ്രധാന സിസ്റ്റമായിട്ട് അവർ പറയുന്നത് അതിനകത്തുള്ള എല്ലാ തരമുള്ള അഴുക്കുകളും വളരെ ക്ലിയർ ആയിട്ട് മൂവ് ചെയ്യും അത് ഏറ്റവും മുകളിൽ തന്നെ വെച്ച് ഫ്ലഷിനെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ സ്ഥലങ്ങളിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ക്ലോസറ്റിനുള്ളിലുള്ള എല്ലാ ഭാഗത്തും കൂടി ഈ വെള്ളം പാസ് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഫ്ലഷിൻ്റെ ഫാസ്റ്റ്നെസ് കൊണ്ടും വെള്ളത്തിൻ്റെ ഫാസ്റ്റ്നെസ് കൊണ്ടും ഈ പറയുന്ന ക്ലിയർ ആയിരിക്കും അതിനകത്തെ എല്ലാ കണ്ടൻസും എല്ലാം എന്നാണ് അവരുടെ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ടെക്നോളജി ഇപ്പോൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്നതാണ് വളരെ സിംപിളായിട്ട് ഫിറ്റിംഗ് ഒക്കെ ചെയ്യാം സാധാരണ ഒരു വാൾ മൗണ്ട് ഹാങ്ങിങ് അല്ലെങ്കിൽ വാൾ ക്ലോസറ്റ് വാൾ മൗണ്ട് ക്ലോസറ്റ് അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വെക്കുന്ന അതേ ഫെസിലിറ്റി അല്ലെങ്കിൽ അതേ സിസ്റ്റം തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസെറ്റിൻ്റെ ടെക്നോളജിയിൽ മാത്രമാണ് ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ കുറേ അധികം ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങുന്നുണ്ട് അപ്പോൾ ഈ ക്ലോസെറ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലോസെറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ സീറ്റ് കവറുടെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ ഹോൾ അതിൻ്റെ സൈഡിലുണ്ടാവും ആ സൈഡിൽ കാണുന്ന പോലെയുള്ള ഹോൾസ് ഉണ്ടാവും ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിംലെസ് എന്ന് പറയുന്ന ടെക്നോളജി അപ്പോൾ ഈ ക്വയറ്റ് കോയറ്റൂർ റിംലെസ് എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്ലോസെറ്റിൻ്റെ ഈ ഭാഗത്ത് ഇരിക്കുന്ന ഈ ഭാഗത്തിന് തൊട്ട് താഴെയായിട്ടുള്ള ഈ ഹോൾ മാത്രം ചെക്ക് ചെയ്താൽ മതി അവിടെ കൂടിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത് ആ വരുന്ന ഫ്ലഷ് ചെയ്യുന്ന വെള്ളമാണ് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള എല്ലാ അഴുക്കുകളും വളരെ ക്ലീൻ ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് കാര്യം ഇതിൻ്റെ തന്നെ ടെക്നോളജിൻ്റെ പല ഡിസൈൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ മാറ്റ് ഫിനിഷിലുള്ള ക്ലോസറ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ട് പല കളേഴ്സിലും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് പല കമ്പനികളും കളേഴ്സും ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഫ്ലഷിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഫ്ലഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടും വളരെ കൃത്യമായിട്ടും ഫ്ലഷിംഗ് നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ടെക്നോളജിയിലുള്ള ഒരു ക്ലോസറ്റ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തൊൻപതിനായിരം രൂപയൊക്കെയാണ് അതിൻ്റെ മാക്സിമം എം ആർ പി വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ കമ്പനികൾക്കും ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് പതിനയ്യായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാധാരണ വരുന്ന ഇതുപോലത്തെ ഒരു ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലോസ്സെറ്റിൻ്റെ വിലയായിട്ട് വരുന്നത് അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം